വളർച്ചയുടെയും സാക്ഷ്യത്തിൻ്റെയും സേവനത്തിൻ്റെയും പാതയിൽ ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന എൻ്റെ മാതൃ ഇടവകയായ കഞ്ഞിക്കുഴി അസൻഷൻ ദേവാലയത്തിന് എല്ലാ ഭാവങ്ങളും ഞാൻ നേരുന്നു. ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിലകൊള്ളുന്നതിന് കഴിഞ്ഞ കാലങ്ങളിൽ ഈ സഭയെ ദൈവം ശക്തീകരിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഈ സഭയിലെ ഒരംഗമായി ജനിച്ച് വളർന്ന് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പങ്കാളിയാകുവാനും സഭയിൽ നിന്നതായ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിപ്പാനും ദൈവം പ്രാപ്തിപ്പെടുത്തിയതോർത്ത് ഞാൻ വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ മാതാപിതാക്കളെ സാധാരണക്കാരായ ആൾക്കാരായിരുന്നു. കർത്താവിൻ്റെ വേലക്കാരനാകുന്നത് ആണ് ഏറ്റവും ശ്രേഷ്ഠമായ ശുശ്രൂഷ എന്ന് എൻ്റെ മാതാപിതാക്കൾ എന്നെ ബോധ്യപ്പെടുത്തുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ആ പാതയിൽ കൂടി ബഹുദൂരം മുൻപോട്ട് പോകുന്നതിന് അസൻഷൻ ഇടവകയുമായ എൻ്റെ ബന്ധവും അവിടുത്തെ പ്രത്യേകതകളും എന്നെ പ്രാപ്തിപ്പെടുത്തി എന്ന് ഞാൻ സന്തോഷത്തോടുകൂടി ഓർക്കുന്നു. ഈ സഭയിലെ എല്ലാ സംഘടനകളും ആ വളർച്ചയിൽ എനിക്ക് നല്ല കൈത്താങ്ങൽ തന്നു എന്നത് ഞാൻ സന്തോഷത്തോടുകൂടി ഓർക്കുന്നു. സുവിശേഷ പ്രവർത്തനത്തിന് നമ്മുടെ സഭയ്ക്ക് ഉള്ള വലിയ ആവേശത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പർക്കാൽ മിഷനിൽ പ്രവർത്തിച്ചതായ ഒരീപ്പനച്ഛനെ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. അച്ഛൻ അവിടെ പോയി, ബിഷപ്പ് അസരിയ അദ്ദേഹത്തിന് പട്ടം കൊടുത്തു. ദീർഘമാവേശങ്ങൾ അവിടെ സുവിശേഷകനായി വളരെ ആവേശത്തോടുകൂടി പ്രവർത്തിച്ചു. അവിടെ തന്നെ മരിച്ച് അടക്കപ്പെട്ടു. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രാരംഭര്യം. അതിനുശേഷം പല ആൾക്കാർ, ഏതാനും ആൾക്കാർ അച്ഛന്മാരായിട്ടുണ്ട്. മല്ലുത്ര എം ജി ജോസഫച്ചന്, പീടികയിലെ പി ടി തോമസ് അച്ഛന്, അതിനുശേഷം ഞാൻ, എൻ്റെ പിന്നാലെ പുളിക്കലെ പി എ ജേക്കബ് അച്ഛന്, മള്ളിയിലെ രാജു ജേക്കബ് അച്ഛന്, കൊട്ടവാതുക്കലെ സാം രാജു അച്ഛന്, പിന്നെ ചിറയിലെ ബിജിൻ അച്ഛന്, ഇവർ ഈ പാതയിൽ കൂടി മുമ്പോട്ട് പോയി. ഈ ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഇത്രയും പേർ പോരാ, കുറച്ചുകൂടി ആൾക്കാർ കത്താൻ്റെ വേലയ്ക്കായിട്ട് വരേണ്ടത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്പം മുതലേ തന്നെ പർക്കാൽ മിഷൻ്റെ പ്രവർത്തനങ്ങൾ സഭയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ബോധിക്കുന്നുണ്ട്. ഷാജനച്ഛൻ, ഷാജന എഡ്യുക്കലേച്ചൻ ഇവിടെ ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് വന്നത്. ആ അന്നത്തെ തീരുമാനം, ആ വരുമാനം മുഴുവൻ സുവിശേഷ പ്രവർത്തനത്തിൽ ആര് വേർതിരിക്കണം എന്നുള്ളതായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ യുവജന സഖ്യത്തുള്ളതായി ബന്ധത്തിലായിരുന്നു. എല്ലാ ഞായറാഴ്ചയും 3 മുതൽ 4 വരെ യുവജന പ്രസ്ഥാനത്തിൻ്റെ മീറ്റിംഗ്. അതിനുശേഷം 1 മണിക്കൂർ ക്രമമായി കോയർ ചാൻസലിലിരുന്ന് കെ സി ജോസഫും ഡോക്ടർ തോമസ് കുര്യൻ, ജി ഫിലിപ്പും ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു 1 മണിക്കൂർ. ആ കൂടിവരവാണ് കർത്താവിൻ്റെ വേല ചെയ്യുന്നതിന് എന്നെ കൂടുതൽ ശക്തീകരിച്ചത് എന്നത് ഞാൻ ഓർക്കുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ 3 വർഷം മഹാടുകാ ജനറൽ സെക്രട്ടറിയുടെ ജനറൽ സെക്രട്ടറിയായും 6 വർഷം യൂത്ത് ബോർഡ് സെക്രട്ടറിയായും പ്രവർത്തിക്കുന്നതിന് സാധിച്ചു. കേരള എസ് സി എമ്മിൻ്റെ മുഴുവൻ സെക്രട്ടറിയായി 2 വർഷവും പ്രവർത്തിപ്പാനായിട്ട് എനിക്ക് സഹായിച്ചത് ഈ പാരമ്പര്യമാണ് എന്ന് ഞാൻ ഓർക്കുന്നു. ഗായികാ സംഘം എന്നത് എനിക്ക് ഏറ്റവും സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. മഹാടുകയിലെ ഗായക സംഘത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നമ്മുടെ ഗായക സംഘത്തുള്ളതായ ആ ബന്ധം ഞാൻ ശുശ്രൂഷ ചെയ്തതായ സ്ഥലങ്ങളിൽ, സഭയിൽ ഗായക സംഘം രൂപീകരിക്കുന്നതിനും കറക്റ്റ് ചെയ്യുന്നതിനും ഒക്കെ എന്നെ സഹായിച്ചതും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. സ്ത്രീജന സഖ്യത്തിലെ അംഗങ്ങൾ എനിക്ക് വേണ്ടി
എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും ഞാൻ നന്ദിയോടുകൂടെ ഓർക്കുന്നു. ഞാൻ പ്രായോഗിക പരിശീലനം ഒന്നുമില്ലാതെയാണ് സെമിനാരിയിൽ പോയത്. 1966 ഞാൻ സെമിനാരിയിൽ പോയി. 69 സെമിനാരിയിലെ പഠനം കഴിഞ്ഞ് മടങ്ങി വന്നു. മെയ് 1969 മെയ് 13 ഞാൻ പട്ടക്കാരനായി ചുമതലയേറ്റു. പ്രായോഗിക പരിശീലനം ഒന്നും ഇല്ലാതിരുന്നിട്ടും ഞാൻ ശുശ്രൂഷ ചെയ്ത ആ ഇടവകളിൽ ഒരു പരാജയമാകാൻ ദൈവം അനുവദിച്ചില്ല. ക്രിസ്തു ഡിസൈഡ് ചെയ്യാൻ മാത്രം അറിയാവുന്ന ആളുകളുടെ മധ്യത്തിലും സന്തോഷത്തോടുകൂടി പ്രവർത്തിപ്പാനാണ് എനിക്ക് സാധിച്ചത്. ഈ ഇടവകയിൽ നിന്ന് എനിക്ക് ലഭിച്ചതായ വലിയ പ്രചോദനവും ഉത്തേജനവുമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഇടവകയിൽ നിന്ന് എനിക്ക് ലഭിച്ചതായ നല്ല പരിശീലനങ്ങൾ, നല്ല കാര്യങ്ങൾ എന്നെ ഇടവക ശുശ്രൂഷയിൽ വളരെ ശാക്തീകരിച്ചു എന്നത് ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഒരു അമാനുഷികനാകാനോ ഒരു സിദ്ധനാകാനോ ഇല്ലാത്തതായ കാര്യങ്ങൾ ഉണ്ടായി നടിക്കുന്നതിനോ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. സെർവൻ്റ് ഓഫ് ദ സെർവൻ്റ് ലോർഡിൻ്റെ ശുശ്രൂഷകനാകാൻ മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അതിന് വിജയകരമായി മുമ്പോട്ട് പോകുന്നതിന് കഞ്ഞിക്കുഴി ഇടവകയിലെ എൻ്റെ എല്ലാ പരിശീലനവും എന്നെ സഹായിച്ചതോർത്ത് ഞാൻ ഇടവകയ്ക്ക് നന്ദി പറയുന്നു. എല്ലാ ഭാഗങ്ങളും നേരുന്നു. ഇനിയും ഏറ്റവും പ്രസക്തമായൊരു സഭയായി കോട്ടയം ദേശത്തിന് പക്ഷത്തിനും ആ ദേശത്തിനും മുഴുവൻ ഒരു വെളിച്ചമായി ശോഭിപ്പാൻ നമ്മുടെ സഭയ്ക്ക് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കും.